നമസ്കാരം. മറ്റൊരു രാഷ്ട്രീയ കൊലപാതകം കൂടി കേരളത്തിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു. 2020 പ്രവർത്തകൻ ദീപുവാണ് CPIM പ്രവർത്തകരുടെ കൊടിയ മർദ്ദനത്തെ തുടർന്ന് ചികിത്സയിലാവുകയും ഇന്നലെ മസ്തിഷ്ക മരണം സംഭവിക്കുകയും ചെയ്തത്. മനുഷ്യത്വരഹിതമായ, തീർത്തും മനുഷ്യത്വരഹിതമായ ഒരു കൊലപാതകമായിരുന്നു ഇന്നലെ അരങ്ങേറിയത്. കിഴക്കമ്പലത്ത് 2020 ഭരിക്കുന്ന പഞ്ചായത്തും അതുപോലെ തന്നെ CPIMൻ്റെ പാർട്ടി സംവിധാനങ്ങളും ഏറെ നാളായി ഒരു വലിയ സംഘർഷത്തിലാണ്. ആ സംഘർഷം ഇന്നിതാ ഒരു കൊലപാതകത്തിൽ കലാശിച്ചിരിക്കുന്നു. എത്ര കൊലപാതകങ്ങളാണ് ഇനിയും ഈ നാട്ടിലുണ്ടാകാൻ പോകുന്നത്? രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഒരു വലിയ പാതകമാണ്. അത് ഈ പരിഷ്കൃത സമൂഹത്തിൽ നടക്കാൻ പാടില്ല എന്ന് ബന്ധപ്പെട്ടവർ മനസ്സിലാക്കാൻ ഇനിയും എത്ര പേർ മരിക്കണം എന്നറിയില്ല. CPIMനെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ, കേരളത്തിലെ പ്രബലമായ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തിയിരിക്കുന്നതും ഒരുപക്ഷെ അവരാണ്. അവർക്ക് ഇനി എന്നാണ്, എത്ര പേർ കൊല്ലപ്പെട്ടാലാണ് ഈ രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ അപകടത്തെക്കുറിച്ച് മനസ്സിലാവുക എന്നറിയില്ല. ഒരു പ്രവർത്തകൻ കൂടി. 2020 ഈ കേരളത്തിലെ ഒരു പുതിയ രാഷ്ട്രീയ പരീക്ഷണമാണ്. CPIMൻ്റെ നേതാക്കൾ, ഉന്നത തലത്തിലുള്ള നേതാക്കൾ, മുഖ്യമന്ത്രി അടക്കം 2020 രൂക്ഷമായ ആശയ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. അവർ ഒരിക്കലും, അവരൊരു കോർപ്പറേറ്റ് രാഷ്ട്രീയ പാർട്ടിയാണ്. ഒരു കോർപ്പറേറ്റ് ബോഡിക്ക് ഒരിക്കലും രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്ത് വരാനാവില്ല, അത് ജനാധിപത്യ വിരുദ്ധമാണ്. അങ്ങനെ നിരവധി ആരോപണങ്ങൾ LDFഉം UDFഉം ഈ 2020 നടത്തുന്നുണ്ട്. തെരഞ്ഞെടുപ്പ് കാലത്ത് 2020 വലിയ രീതിയിലാണ് ഇവർ ആക്രമിക്കുന്നത്. ഇതെന്തോ ജനാധിപത്യത്തിന് വന്ന അപകടം എന്ന നിലയിലാണ് അവർ പറയുന്നത്. പക്ഷേ അതൊരു പുതിയ പരീക്ഷണമാണ്. കിറ്റക്സിൻ്റെ ഉടമയാണ് ഈ 2020 എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ തലപ്പത്തെങ്കിലും കിറ്റക്സ് എന്ന കമ്പനിയുമായി അതിന് ബന്ധമില്ല. കിറ്റക്സ് എപ്പോഴും ഒരു കോർപ്പറേറ്റ് കമ്പനി, അത് കിറ്റക്സ് ആയിക്കോട്ടെ മറ്റേതെങ്കിലും കമ്പനി ആയിക്കോട്ടെ, ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് അതിന് നിയമപരമായ ഒരു വ്യക്തിത്വമുണ്ട്. അത് കോർപ്പറേറ്റ് കമ്പനി എന്ന നിലയിൽ ആ വ്യക്തിത്വം വേറിട്ടതാണ്. അതിലെ ആളുകൾ, അതിലെ പ്രൊമോട്ടർമാരായിക്കോട്ടെ, അതിലെ ജീവനക്കാരായിക്കോട്ടെ, അതിൻ്റെ ഓഹരി ഉടമകളായിക്കോട്ടെ, അവർ നടത്തുന്ന, സമൂഹത്തിൽ നടത്തുന്ന മറ്റ് ഇടപെടലുകളുമായി ഈ കോർപ്പറേറ്റ് കമ്പനിക്ക് ബന്ധമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അവർ മറ്റൊരു രാഷ്ട്രീയ പ്രവർത്തന രീതി അവലംബിക്കുന്നവരാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് നിന്നും അവർക്ക് ചില വ്യത്യാസങ്ങളുണ്ട്. അവർ പല ഗുണകരമായ മാറ്റങ്ങളും ആ സമൂഹത്തിൽ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊരു മറ്റൊരു രാഷ്ട്രീയ പ്രവർത്തന ശൈലിയാണ്. ആ ശൈലിയെ ജനങ്ങൾ പരീക്ഷിക്കട്ടെ, അതിൽ തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ജനങ്ങൾ ചൂണ്ടിക്കാണിക്കട്ടെ, അത് ഈ സമൂഹത്തിന് നല്ലതല്ല എന്നതാണ് എങ്കിൽ ജനങ്ങളതിനെ തള്ളിക്കളയും. കാരണം നമ്മുടേത് ഒരു ജനാധിപത്യ രീതിയാണ്. ജനങ്ങളുടെ ജീവിത രീതി മെച്ചപ്പെടുത്തുന്നതിൽ ഒരു രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ ഒരു സർക്കാർ ഏത് തരത്തിലാണോ ഇടപെടുന്നത്, ആ തരത്തിലായിരിക്കും ജനങ്ങൾ ആ സർക്കാരിനെയും രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തെയും വിലയിരുത്തുന്നത്. മനസ്സിലാക്കിയിടത്തോളം 2020 ഒരു പരിധിവരെ നല്ല സ്വീകാര്യത ആ കിഴക്കമ്പലം പഞ്ചായത്തിലുണ്ട്. അവർ നല്ല രീതിയിൽ ഭരണം നടത്തുന്നു. അവിടുത്തെ ഭരണത്തെക്കുറിച്ച് വളരെ നല്ല റിപ്പോർട്ടുകൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം അവിടെ അനുവദിക്കാനാവില്ല എന്ന ഉറച്ച നിലപാടിലാണ് CPIM. CPIM പലപ്പോഴും അങ്ങനെയാണ്. ജനാധിപത്യത്തിൽ ബാലറ്റ് പെട്ടിയിലൂടെ കാര്യങ്ങൾ തീരുമാനിക്കട്ടെ എന്ന ഒരു നയം അവർക്കില്ല. അത് കണ്ണൂരിൽ കോൺഗ്രസിനോടായാലും RSSനോടായാലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും സംഘടനകളോടായാലും, ഇത് ഞങ്ങളുടെ പ്രദേശമാണ്, ഇവിടേക്ക് മറ്റാരും കടന്നു വരരുത് എന്നിപ്പോഴും CPIM വിശ്വസിക്കുന്നുണ്ട്. CPIMലെ ഇളം തലമുറയിൽപ്പെട്ട ഒരു നേതാക്കൾ പോലും അത്തരത്തിലൊരു അസഹിഷ്ണുത കാണിക്കുന്നവരാണ്. കാരണം നമുക്കറിയാം, നമ്മുടെ കോളേജുകളിലും യൂണിവേഴ്സിറ്റികളിലുമെല്ലാം ഭൂരിഭാഗവും SFIയുടെ ഭരണമാണ്. SFI ഭരണത്തിലിരുന്നാൽ മറ്റ് സംഘടനകൾക്ക് അവിടെ പ്രവർത്തന സ്വാതന്ത്ര്യമില്ല. ആ ഒരു രാഷ്ട്രീയ പ്രവർത്തന ശൈലിയായിരിക്കും CPIMലേക്ക് വരുമ്പോഴും അവർക്കുണ്ടാവുക. അവരുടെ ശക്തി കേന്ദ്രങ്ങളിൽ മറ്റാരും പ്രവർത്തിക്കരുത്. പ്രവർത്തിക്കുന്നെങ്കിൽ അവരുടെ ശൈലിയിൽ പ്രവർത്തിക്കുക. വേറിട്ടൊരു ശൈലി ആരും സ്വീകരിക്കാൻ പാടില്ല എന്നൊരു നിലപാട് 2020 CPIM എടുത്തിട്ടുണ്ട്. അതാണ് ഇപ്പോഴത്തെ സംഘർഷാവസ്ഥയ്ക്ക് കാരണം. ഈ 2020 തലപ്പത്ത് കിറ്റക്സിൻ്റെ പ്രൊമോട്ടർമാർ ഉള്ളതുകൊണ്ട്
കിറ്റെക്സ് എന്ന കമ്പനിയെ തന്നെ കേരളത്തിൽ നിന്നും സി പി എം ഓടിച്ചു കളഞ്ഞു. ആ കമ്പനിക്കെതിരെ നിരന്തരമായ പരിശോധനകളും നിരന്തരമായ നിയമ നടപടികളും സ്വീകരിച്ചുകൊണ്ട് ആ കമ്പനിയെ കേരളത്തിൽ നിന്നും ഓടിച്ചു. ലക്ഷക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപം കേരളത്തിന് പുറത്തേക്ക് പോയി, തൊഴിലുകൾ പുറത്തേക്ക് പോയി, അങ്ങനെ നഷ്ടം കേരളത്തിനാണ്. പക്ഷേ ആ കമ്പനി പുറത്തേക്ക് പോയി, കാരണം അവരുടെ ഈ രാഷ്ട്രീയ പരീക്ഷണം കൊണ്ട് മാത്രമാണ്. എന്തിനാണ് ഈ അസഹിഷ്ണുത എന്നറിയില്ല. ബഹുസ്വരതയെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും വാ തോരാതെ പ്രസംഗിക്കുന്നവർ എന്തുകൊണ്ടാണ് പ്രയോഗത്തിൽ അത് വരുത്താത്തത് എന്ന് സംശയമാണ്. സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകന്മാർ ഇവിടെ കൊല്ലപ്പെടുമ്പോൾ വാതോരാതെ വിലപിക്കുന്ന ചാനലുകളിലും മറ്റും വാതോരാതെ വിലപിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ള ഒരു നേതാവുണ്ട്, എ എ റഹീം. അദ്ദേഹത്തെ ഇന്നലെ ദീപ് മരിച്ചിട്ടും ദീപ് കൊല്ലപ്പെട്ടിട്ടും അതിദാരുണമായി കൊല്ലപ്പെട്ടിട്ടും അദ്ദേഹത്തെ നമ്മൾ ചാനലുകളിൽ കണ്ടില്ല. ഇവിടെ കൊല്ലപ്പെടുന്നത് മനുഷ്യരാണ്. അത് സി പി ഐ എം ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ബി ജെ പിക്കാരായിക്കോട്ടെ, ഇനി 2020 പ്രവർത്തകരായിക്കോട്ടെ, ക്രൂരമായി ഇല്ലാതാക്കപ്പെടുന്നത് മനുഷ്യജീവനുകളാണ്. വലിയ രാഷ്ട്രീയ നേതാക്കൾ എന്ന് മേനി നടിക്കുന്ന എ എ റഹീമിനെ പോലുള്ള ആൾക്കാർ സി പി ഐ എമ്മിൻ്റെ പ്രവർത്തകർ കൊല്ലപ്പെടുമ്പോൾ മാത്രം ഇങ്ങനെ നിലവിളിക്കാൻ എത്തിയാൽ മതിയോ? ഇതാണ് സി പി ഐ എമ്മിൻ്റെ രാഷ്ട്രീയം. ഈ രാഷ്ട്രീയമാണ് കേരളത്തെ, കേരളത്തിന് പുറത്തേക്ക് കേരളത്തിൻ്റെ പേര് ചീത്തയാക്കുന്നതും. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.